നമ്മൾ കുറച്ച് നേരത്തെയാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആൾക്കാരിങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പുൽക്കൂട് വാങ്ങി വെക്കുന്നതിനേക്കാളും എല്ലാവരും അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. കാരണം രണ്ടു ദിവസം മുന്നേ പുൽക്കൂട് നിർമ്മാണം തുടങ്ങും. പിള്ളേരെല്ലാം കൂടെ കമ്പ് വെട്ടാനും പുല്ല് ചെത്താനും എല്ലാമായിട്ട് ഇറങ്ങും. അപ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. അപ്പം നമ്മൾ നേരത്തെ എല്ലാം കമ്പെല്ലാം ഒടിച്ച് ഒടിച്ച് വെക്കുവാണ്. നേരത്തെ വീട്ടിൽ കൊണ്ടേ വെച്ചില്ല, ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരും. കാരണം വെച്ചാൽ നേരത്തെ ഇറങ്ങി ഇങ്ങനെ വെള്ളം ഇങ്ങനെ മേളിന്ന് ഒഴുകി 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 വരുന്ന കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി 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 ഇങ്ങനെ താഴോട്ട് പോകും. താഴോട്ട് ഇരുന്നോറും വിസ്താരം കുറഞ്ഞു കുറഞ്ഞു വരും. ചില സ്ഥലത്തൊക്കെ ഒരുപാട് ആഴമൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ല തണുപ്പല്ല, പാറയിടയ്ക്ക് നിന്ന് വരുന്ന വെള്ളമാണ്, നല്ല തണുപ്പാണ് അതിൻ്റെ അകത്ത്. ഈറ്റയെല്ലാം അഞ്ചാറ് നമ്മൾ വെട്ടി അത് നല്ല വൃത്തിയാക്കി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് പോകാം. അല്ല കയറ്റിക്കൊണ്ട് പോകാൻ എങ്ങനെ പാടാണ്. വീടല്ലേ, വീടല്ലേ. പക്ഷെ അവിടെ ഇത്ര വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ എന്ന് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടേക്കുന്നതാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ വളരെ വിരളമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സിറ്റി ലൈഫിലോട്ടൊക്കെ മാറിയപ്പോൾ തന്നെ ഗ്രാമാന്തരീക്ഷം വളരെ വിരളമായിട്ട് നമുക്ക് എല്ലാ ചാനലുകളും എവിടെ ചെന്നാലും ഗ്രാമാന്തരീക്ഷം വളരെ കുറവാണ്. ഏ
സമയത്ത് വെണ്ടി വെറുതെ